രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറിമറിഞ്ഞ സാഹചര്യത്തിലാണ് കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുമെന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നത്. ഫെബ്രുവരി 10-നോ 11-നോ മാണിയുടെ സത്യപ്രതിജ്ഞ നടത്തുവാനാണ് ഇപ്പോൾ നീക്കം. കോൺഗ്രസ് ഇതിന് പൂർണ്ണമായും തയ്യാറുമാണ്. കേരള കോൺഗ്രസ് തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാവും. ഗവർണർ പി സദാശിവം തലസ്ഥാനത്ത് തന്നെ ഉണ്ടാവുമോ എന്ന് ഉറപ്പുവരുത്തുവാൻ ഔപചാരിക നിർദ്ദേശം മുഖ്യമന്ത്രി സ്വന്തം ഓഫീസിന് നൽകിയതായും സൂചനയുണ്ട്. മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരായ വിജിലൻസ് കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും അതിനു മുൻപ് വിജിലൻസ് കോടതി വിധിയെ തുടർന്ന് രാജിവെച്ച മന്ത്രി കെ ബാബു തിരികെ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ മാണിയുടെ തിരിച്ചുവരവിനും കളമൊരുങ്ങിക്കഴിഞ്ഞു. ഈ സർക്കാരിൻ്റെ മുൻ ബജറ്റുകളെല്ലാം അവതരിപ്പിച്ച കെ എം മാണിക്ക് അവസാന ബജറ്റ് കൂടി അവതരിപ്പിക്കണമെന്ന ആഗ്രഹവും നിലവിലുണ്ട്. ഇത് നടന്നാൽ അപൂർവ കീഴ്വഴക്കങ്ങളാകും കേരള നിയമസഭയിൽ ഉണ്ടാവുക. മറ്റൊരാൾ തയ്യാറാക്കിയ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനകാര്യ വകുപ്പ് മന്ത്രിയായി കെ എം മാണി മാറും. രാജിക്ക് കാരണമായ കേസ് നിലനിൽക്കെ തിരിച്ചെത്തുന്ന മന്ത്രിയും കെ എം മാണിയായിരിക്കും. ഇതേസമയം കെ എം മാണിയെ തിരിച്ചു കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തിന് നിയമസഭയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെതിരെ വലിയ ആയുധമായി മാറുമെന്ന ആശങ്കയും കോൺഗ്രസിലുണ്ട്. വി എം സുധീരൻ, വി ഡി സതീശൻ, ടി എൻ പ്രതാപൻ എന്നിവരാണ് ഈ ആശങ്ക ഉയർത്തുന്ന പ്രമുഖർ. കെ പി സി സി പ്രസിഡന്റിനെ പോലും നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രി കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിക്കുന്നുവെന്ന വിമർശനവും ഇവർക്കിടയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.